കർത്താവിൻ മഹത്വം സമർത്ഥിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ രക്ഷിതമായ വചനത്തിൻ്റെ അടുക്കലേക്ക് വരുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, നീറുന്ന ചിന്തകൾ, ആകുലതകൾ, വ്യാകുലതകൾ, തിരുനൊമ്പരങ്ങളും ഓരോ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാരങ്ങളുമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മെ നിരന്തരമായി വഴി നടത്തുന്നത്, നമ്മെ ആശ്വസിപ്പിക്കുന്നത്, നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമുക്ക് ബലം തരുന്നത് കർത്താവിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ധ്യാനത്തിനായിട്ട് തിരുവിടത്തിൽ നിന്ന് ബൈബിളിൽ നിന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ശിയാ പ്രവചനം 54 അധ്യായത്തിൻ്റെ 10 വാക്യമാണ്. ഒരുപക്ഷെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ദൈവമക്കൾ, ശ്രോതാക്കൾ, മാന്യ കേൾവിക്കാർ, ഈ വചനം വായിച്ചിട്ടുള്ളവരായിരിക്കാം, വചനത്തിൽ നിന്ന് ചിന്തിക്കുകയോ ഈ വചനം ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം, ഈ വാക്യം നമ്മുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസത്തിനായി ധൈര്യത്തിനായി സംസാരിക്കുക. ശിയപ്രവചനം 54 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയും ഇല്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളും ആയുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ശിയപ്രവചനം 54 അധ്യായം ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ യെശയ്യാവിൽ കൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ദൂതാണ് ഇത്. ഈ അധ്യായം നമ്മൾ മുഴുവൻ മനസ്സിലാക്കുമ്പോൾ സിയോന് അല്ലെങ്കിൽ തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ യെരുശലേമിന് ലഭിക്കാൻ പോകുന്ന ഭാവി മഹത്വത്തെക്കുറിച്ച്, ഫ്യൂച്ചർ ഗ്ലോറി ഓഫ് സയോൺ, ഫ്യൂച്ചർ ഗ്ലോറി ഓഫ് സയോൺ, സിയോന് ലഭിക്കാൻ പോകുന്ന ഭാവി മഹത്വത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ദൈവാത്മാവ് സംസാരിക്കുന്നത്. നമ്മൾ വായിച്ച വേദവാക്യത്തിൽ പർവ്വതങ്ങൾ മാറിപ്പോകാം, കുന്നുകൾ നീങ്ങിപ്പോകാം, പക്ഷെ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സമാധാന നിയമം, ദൈവത്തിൻ്റെ പ്രൊമീസസ്, ഗോഡ്സ് കവനന്റ്, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ, ദൈവത്തിൻ്റെ വചനം നമ്മോടുള്ളത് ഒരിക്കലും നമ്മെ വിട്ട് മാറുകയില്ല. ദോ ദ മൗണ്ടൻസ് ബി ഷെയ്ക്കൻ ആൻഡ് ദ ഹിൽസ് ബി റിമൂവ്ഡ്, യെറ്റ് മൈ അൺഫെയിലിംഗ് ലവ് ഫോർ യു വിൽ നോട്ട് ബി ഷെയ്ക്കൻ, nor my covenant of peace be removed, says the Lord who has compassion on you. നിന്നോട് കരുണയുള്ള ദൈവം അരുളി ചെയ്യുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകാം, കുന്നുകൾ നീങ്ങിപ്പോകാം, പക്ഷെ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സമാധാന നിയമം ഒരിക്കലും നമ്മെ വിട്ട് മാറുകയില്ല. പർവ്വതങ്ങൾ, കുന്നുകൾ, അചഞ്ചലം എന്ന് നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും മൂവ് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന പർവ്വതം മാറിപ്പോകാം. എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. ഈവൻ അക്ഷരീകമായി ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ, ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങുന്നു. വലിയ കൊടുമുടി, വലിയ പർവ്വതം ഒരിക്കലും ഇളകത്തില്ല. അത്ര സ്ട്രോങ് ആണ്, സോളിഡാണ്, ഉറപ്പുള്ളതാണ്, ഒരിക്കലും ഇളകാൻ സാധ്യതയില്ല എന്ന് പറയുന്ന പർവ്വതങ്ങളും കുന്നുകളും ചിലപ്പോൾ ഇളകാം, അതിന് ഷെയ്ക്ക് സംഭവിക്കാം, അത് മാറിപ്പോകാം, അത് മൂവ് ചെയ്തു പോകാം. പക്ഷെ ദൈവത്തിൻ്റെ ദയ, അത് കാണിക്കാൻ പരിശുദ്ധാത്മാ പറഞ്ഞിരിക്കുന്ന ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. ദൈവത്തിൻ്റെ ദയ നമ്മോടുള്ള, ദൈവത്തിൻ്റെ സമാധാന നിയമം നമ്മോടുള്ള, ദൈവത്തിൻ്റെ ഉടമ്പടി, കവനൻ്റെ, ദൈവത്തിൻ്റെ പ്രോമിസ് ഒരിക്കലും മാറിപ്പോകത്തില്ല. ഈ ദൂതിലൂടെ പ്രധാനമായിട്ട് ദൈവാത്മാവ് നമ്മളോട് പറയുവാൻ, നമ്മോട് ഓരോരുത്തരോടും ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ദൈവാത്മാവ് പറയുന്നത്, ദൈവത്തിൻ്റെ വിട്ടുമാറാത്ത, നമ്മെ വിട്ടുമാറാത്ത, നമ്മെ നിരന്തരം പിന്തുടരുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും, ഈവൻ കൂരിൽ താഴ്വരൽ കൂടി പോകേണ്ടി വന്നാലും ഒരിക്കലും
കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി പോകേണ്ടി വന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഐ വിൽ ബി വിത്ത് യു. അപ്പൊ ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ പ്രോമിസ്, ആ ഉറപ്പ് കർത്താവ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മോട് കൂടെ ഉണ്ട് എന്ന്. എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. 84 അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു വരുമ്പോൾ അവർക്ക് ഭാവി ലഭിക്കാൻ പോകുന്ന ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദ ജനം, ദൈവത്തിന്റെ ജനമെന്ന് അറിയുന്ന തന്റെ ജനത്തിന് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവർക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അവിടെ പ്രവാസം മാറി അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു വരികയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 4 വാക്യത്തിൽ ശ്രദ്ധിക്കുക, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല, നിന്റെ ലജ്ജ നീ മറക്കും, നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈധവ്യത്തിലെ നിന്ന് ഇനി ഓർക്കുകയുമില്ല. ഇവിടെ എന്താണ്, യൗവനത്തിലെ ലജ്ജ വൈധവ്യത്തിലെ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. വേദപണ്ഡിതന്മാർ പറയുന്നത് അവർക്കുണ്ടായ രണ്ട് എക്സൈൽ പ്രവാസത്തെ കുറിച്ചാണ്. യൗവനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ അവർ പ്രവാസികളായിരുന്നു, വൈധവ്യത്തിൽ നിന്ന് ബാബിലോണിൽ അവർ പ്രവാസികളായിരുന്നു. അപ്പം രണ്ട് പ്രവാസ അടിമത്വം അവരനുഭവിച്ച ദീർഘവർഷങ്ങൾ, ഈജിപ്തിൽ 430 സംവത്സരം, ബാബിലോണിൽ 70 സംവത്സരം. അപ്പം ആ രണ്ട് അടിമത്വം, അതാണ് യൗവനത്തിൽ നിന്ന് വൈധവ്യത്തിലെ നിന്ന് എന്ന് പറയാം. യൗവനത്തിലെ ലജ്ജ വൈധവ്യത്തിൽ നിന്ന്. അപ്പൊ അവിടെ അടിമത്വം ദൈവരെ മടക്കി കൊണ്ടുവരുന്നു. അവർക്ക് പ്രോമിസ് കൊടുക്കണം, ഉറപ്പ് കൊടുക്കുകയാണ്. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ആകുന്നു എന്ന് പറയുന്ന സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. 5 വാക്യം ശ്രദ്ധിക്കൂ, ദൈവം നിന്റെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ സൃഷ്ടിതാവ്, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മെ ഉരുവാക്കിയവൻ, നമ്മെ നിർമ്മിച്ചവൻ, നമ്മുടെ കർത്താവ്. ആ കർത്താവിനുള്ള വിശ്വാസം, കർത്താവ് പറഞ്ഞ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഒരു നാളും ഞാൻ നിന്നെ കൈവിടില്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകത്ത് നിന്ന് കഷ്ടമുണ്ടോ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, പലപ്പോഴും ചിന്തിക്കും ദൈവമേ എത്ര പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി നിലവിളിച്ചു, പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ, ദൈവത്തിന്റെ വാക്തത്വം എന്തേ നിവർത്തിക്കുന്നില്ല. ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ദൈവാത്മാ പറയുന്നു ദൈവത്തിന്റെ ദയ ഒരിക്കലും നിന്നെ വിട്ടുമാറത്തില്ല. അതുകൊണ്ട് പ്രശ്നം വരില്ല എന്നല്ല, രോഗം വരില്ല എന്നല്ല. 7 വാക്യത്തിൽ പറയുന്ന അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളു, ക്രോധാ ആധിക്യത്തിൽ എന്റെ മുഖം നിനക്ക് നിന്നോട് ഞാൻ മറച്ചു എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും. അപ്പം ദൈവം അല്പസമയത്തേക്ക് ചില ശോധനയിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ നമ്മെ പരീക്ഷിക്കുവാൻ, നമ്മെ ശോധന ചെയ്യാൻ, നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കാൻ ദൈവം നമ്മെ ട്രയൽസിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ ദൈവം കടത്തി വിടും. നമുക്ക് അങ്ങനെ പോകേണ്ടതായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലനും പറയുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. വി ഹാവ് ടു ഗോ ത്രൂ മെനി ഹാർഡ്ഷിപ്പ്, ട്രയൽസ് ആൻഡ് അഫ്ലിക്ഷൻ. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും, പക്ഷേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലോകത്ത് നിന്ന് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുന്ന ലോകത്തെ ജയിച്ചവനാണെന്ന് കർത്താവ് അരളി ചെയ്തു. കുരലിന്റെ താഴ്വരയിൽ അവൻ നമ്മെ കൈവിടില്ല. പെരുവെള്ളം നിന്റെ മീതെ കവിഞ്ഞൊഴുകാം, നദി നിന്റെ മീതെ കവിഞ്ഞൊഴുകാം, പക്ഷെ നദി നിന്നെ മുക്കിക്കളയില്ല. അഗ്നിയിൽ കൂടെ നീ പോകേണ്ടി വരും, പക്ഷെ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അടുത്തത് ഇവിടെ പറയുന്നത് 9 വാക്യത്തിലേക്ക് വരുമ്പോൾ, എനിക്കത് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു, നോഹയുടെ വെള്ളം ഇനി ഭൂമിയെ മുക്കിക്കളയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആ ഉടമ്പടിയാണ്. ഇനി നോഹയുടെ കാലത്തുണ്ടായ പ്രളയം പോലെ ഇനി അങ്ങനെ ഒരു പ്രളയം കൊണ്ട് ഈ ഭൂമി പൂർണ്ണമായും മുക്കിക്കളയിൽ, നശിപ്പിച്ചു കളയില്ല, നശിക്കുകയില്ല. അതിന്റെ അർത്ഥം പ്രളയം വരില്ല എന്നല്ല. അടുത്ത സമയത്ത് നമുക്ക് കേരളത്തിൽ എത്രയോ ദാരുണമായിട്ടുള്ള നിലയിൽ പ്രളയം കടന്നു പോകും. ഒത്തിരി നമ്മുടെ സഹോദരൻ, ഒത്തിരി പ്രിയപ്പെട്ടവര് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. അതുകൊണ്ട് പ്രതിക്ഷോഭങ്ങൾ വരില്ലെന്നല്ല, ഭൂകമ്പം വരാം, പ്രതിക്ഷോഭങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പക്ഷേ അവിടെയൊക്കെയും ദൈവത്തിന്റെ ദയ നിരന്തരമായി നമ്മെ നടത്തുന്നു. ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച 10 വാക്യം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, പലരും നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞവര് ചില സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ ആമിൻ സൂത്രം നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകള് ചിലപ്പോൾ മാറിപ്പോയെന്നിരിക്കാം. അവരുടെ കുറ്റമല്ല, അവർ സഹായിക്കാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ സാഹചര്യങ്ങൾ ആക്കൊണ്ട് അവരെ നിങ്ങൾക്ക് നിങ്ങളെ അവർക്ക് സഹായിപ്പാൻ കഴിഞ്ഞില്ലെന്ന് വരാം. മനുഷ്യനാണ്, അവന് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ദൈവം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായി നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവം
അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിന്റെ 1 മുതൽ, അബ്രഹാമേ നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, ഞാൻ നിന്റെ മുൻപിൽ എന്റെ നിയമം സ്ഥാപിക്കും. എന്റെ നിയമം, എന്റെ വാക്തത്വം, അത് ആ കവനന്റ്, ഞാനത് സ്ഥാപിക്കും, അത് ഞാൻ നിവർത്തിക്കും. ആ ദൈവം അബ്രഹാമിനോടുത്ത വാക്തത്വം നമുക്കറിയാം. എത്രയോ വർഷങ്ങൾ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാം വാക്തത്വം നിവർത്തിക്കു വേണ്ടി കാത്തിരുന്നു. ഏതാണ്ട് 25 വർഷം, കാൽ നൂറ്റാണ്ട് ഒരു തലമുറയെ കാണാൻ കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വാക്തത്വങ്ങള് അല്പതാമസിച്ചാലും ദൈവം അത് നിവർത്തിക്കും. പർവ്വതങ്ങൾ മാറിപ്പോകട്ടെ, കുന്നുകൾ നീങ്ങിപ്പോകട്ടെ, എന്റെ ദയ നിന്നെ വിട്ട് മാറില്ല. ആമേൻ. നീ എന്റെ മുൻഭാഗം നടന്ന നിഷ്കളങ്കനായിരിക്കുക, ഞാൻ എന്റെ നിയമം, എന്റെ ഉടമ്പടി, എന്റെ വാക്തത്വം, എന്റെ കവനന്റ്, ഞാൻ അത് നിവർത്തിക്കും എന്ന് ദൈവം പറഞ്ഞു. എബ്രായലേഖനം 6:13 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്തു, സത്യം ചെയ്തു, ദൈവം അത് നിവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെടുന്ന അനുഭവം, 11 വാക്യത്തിൽ പറയുന്നു, അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും ആയുള്ളവേ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കൊടുങ്കാറ്റുകൾ കടന്നു വന്നു, ജീവിതത്തിൽ എത്രയോ കൊടുങ്കാറ്റുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ, ഭാവി അടഞ്ഞ അധ്യായം പോലെ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്ന പോലെ, ഓ എല്ലാം ക്ലോസ് ചെയ്തു, മുൻപിൽ ഇനിയും ഒരു വഴിയും കാണുന്നില്ല, എല്ലാ വാതിലുകളും അടയപ്പെട്ടു എന്ന് നീ ചിന്തിക്കാം. കൊടുങ്കാറ്റുകൾ, എത്രയോ കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ കടന്നു വരും. ഉൽപ്പത്തി 1:19 വായിക്കുമ്പോൾ ഇയോബിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ കടന്നു വരികയാണ്. മക്കള് അവരായിരുന്നായിട്ടുള്ള ആ കെട്ടിടം, അവര് അന്ന് അവർ താമസിച്ചിരുന്നായിട്ടുള്ള ആ കെട്ടിടം കൊടുങ്കാറ്റ് കൊണ്ട് അടിച്ച്, കൊടുങ്കാറ്റ് കൊണ്ട് ആ കെട്ടിടം വീണ്, മേൽക്കൂര വീണ്, അതായത് ഇയോബിന്റെ മക്കൾ എല്ലാം മരിച്ച് വീട്ടിലേക്ക് മക്കളുടെ ഡെഡ് ബോഡികൾ, മൃതശരീരങ്ങൾ കൊണ്ടുവരുന്ന കൊടുങ്കാറ്റ്, നമുക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട്, മൃഗങ്ങൾ നഷ്ടപ്പെട്ടു, ശിബായർ കൊള്ളക്കാർ വന്നെല്ലാം പിടിച്ചു കൊണ്ടുപോയി, മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ, ഒട്ടകം, മൃഗസമ്പത്ത്, കാള, കഴുത, എല്ലാം നഷ്ടപ്പെട്ടു. ഇയോബ് പാപ്പരായി, ഒന്നുമില്ലാത്തവനായി, ഒരു കാലിപ്പാട്ടയായി, ഒന്നുമില്ലാത്തവനായി, ഒഴിഞ്ഞവനായി, എല്ലാം നഷ്ടപ്പെട്ടു, കൊടുങ്കാറ്റടിക്കപ്പെട്ടു. പക്ഷെ ഇയോബിന്റെ ജീവിതം നമുക്കറിയാം, ഭക്തി മുറുകെ പിടിച്ചു, വിശ്വാസം തിരിച്ചു കളഞ്ഞില്ല. എന്റെ സാക്ഷി ഉയരത്തിലുണ്ട്, എന്റെ ജാമ്യക്കാരൻ ജീവിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഇയോബിന്റെ ജീവിതത്തിൽ, ഇയോബിന്റെ പുസ്തക അവസാനത്തെ അധ്യായത്തിൽ 42 വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു, നിനക്കൊരു കാര്യം അസാധ്യമല്ലെന്നും എന്റെ ആലോചനയൊന്നും മാറിപ്പോകാത്തതാണെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പൊ കേൾവി കേട്ടിരുന്നു ഇയോബ് ദൈവത്തെ കുറിച്ച്, ഇപ്പോൾ അതല്ല, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു, നിന്റെ ആലോചന മാറിപ്പോകാത്തത്, നിന്റെ വാക്തത്വങ്ങൾ മാറിപ്പോകാത്തതാണ്. വാക്തത്വം മാറിപ്പോകില്ല, പർവ്വതങ്ങൾ മാറാം, കുന്നുകൾ മാറാം. ഇയോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന ആശ്വാസകര്, എലിഹുവും ബിൽദാദും സോഫറും ഒക്കെ, അവരൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകരായി തീർന്നു. നിർദോഷി എവിടെ നശിച്ചു പോയിട്ടുള്ളൂ, നിഷ്കളങ്കൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ, നീ ഒരു കപടഭക്തനാണെന്നൊക്കെ ഒരു പക്ഷെ യോബിനെ പറഞ്ഞു കാണാം. നിന്റെ കുഴപ്പം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കാണാം. വ്രണത്തിൽ കുത്തുന്നത് പോലെ, എരിതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ, അവർക്ക് യോബിനെ വേദനയിൽ ഒത്തിരി കൂടെ ആമെ തീവ്രമായി അവർ വേദനിപ്പിച്ചു കാണാം വാക്കുകളിലൂടെ. പക്ഷെ യോബിനറിയാം, എന്റെ സ്നേഹിതന്മാർ അവര് മാറിപ്പോകാം, എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ കൂട്ടുകാര്, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ, എന്റെ വീട്ടുകാര്, എല്ലാവരും മാറിപ്പോകാം. പക്ഷെ നിന്റെ ദയ, എന്നോട് വാക്ക് പറഞ്ഞൊരു കർത്താവുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അവനൊരിക്കലും മാറില്ല. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. 63 നമ്മൾ വായിക്കുന്നു, ദൈവമേ നിന്റെ ദയ എനിക്ക് എന്റെ ജീവനേക്കാൾ വലിയതാണ്. Thy loving kindness is better than my life. എനിക്ക് നിന്റെ സ്നേഹമേറിയ ദയ, ഇവിടെ എഴുതിയിരിക്കുന്ന അൺഫെയിലിംഗ് ലവ്, ദൈവത്തിന്റെ ദയ, അൺഫെയിലിംഗ് ലവ്, അതേ പരാജയപ്പെടാത്ത, തോൽക്കാത്ത ദൈവത്തിന്റെ സ്നേഹം, ദയ, കരുണ, കൃപ, അത് ഒരിക്കലും നമ്മെ വിട്ടുമാറുകയില്ല. കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ കടന്നു വരാം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വേഗത്തിൽ ശ്രദ്ധിക്കാം. നെഹെമ്യാവിന്റെ പുസ്തകം 9:19 നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ നടത്തിയതായിട്ടുള്ള ആ ദൈവ സാന്നിധ്യത്തിൻ്റെതായിട്ടുള്ള മേഘം, അവരെ വിട്ടുമാറാത്ത ആ ദൈവ സാന്നിധ്യത്തിന്റെ മേഘം അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി. നെഹെമ്യാവിന്റെ പുസ്തകം 9:19 നീ നിന്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. നോക്കിക്കേ, ദൈവത്തിന്റെ ദയ അവരെ വിട്ടുകളഞ്ഞില്ല, മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും, രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും
അവരെ വിട്ടുമാറിയതുമില്ല, അവരെ വിട്ടുമാറിയതുമില്ല. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊച്ചിന് മുട്ടുവരാതെ, കൊച്ചിന് മുട്ടുവരാതെ എന്ന് പറയാം, അന്നൊന്ന് വേണ്ടുന്ന ആഹാരം, യുവർ ഡെയിലി നീഡ്സ്, നിങ്ങൾക്ക് ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ അവരുടെ, നമ്മുടെ അന്നൊന്ന് വേണ്ടുന്നതായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ കൊച്ചിന് മുട്ടുവരാതെ അവന്റെ ദൈവം മന്നായും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. 40 വർഷം അവരെ മരുഭൂമിയിൽ പുലർത്തി. അവരെ വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം, പകലിൽ അവരെ വഴി നടത്തിയ മേഘം, രാത്രിയിൽ അവർക്ക് വഴി കാണിച്ചു കൊടുത്ത വെളിച്ചം, അവരെ വിട്ടുമാറാത്ത ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. പ്രിയ സഹോദരങ്ങളെ, പർവ്വതങ്ങൾ മാറാം, കുന്നുകൾ നീങ്ങാം, പലതും മാറിപ്പോകാം, സഹായിക്കാമെന്ന് പറഞ്ഞവരും മാറിപ്പോകാം. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച ആ മനസ്സോത്രം ഇടത്തുനിന്ന് നിങ്ങൾക്ക് വഴി ഉറക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു, സഹായിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ പല വാതിലുകളും അടയപ്പെട്ടു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വാതിൽ തുറക്കുന്നവനാണ്. ഒരു വാക്യം കൂടെ തിരുവെടുത്തിരുന്നു, ഈ യിരെമ്യാവിന്റെ പുസ്തകം 18:14 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നു. ലെബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ? അന്യദേശത്തുനിന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ? ലെബാനോനിലെ ഹിമം എന്ന് പറയാം, ലെബാനോൻ പർവ്വത വനത്തിൽ എപ്പോഴും പെയ്തിറങ്ങുന്ന ഹിമം, മഞ്ഞ്, അതേ ഹിമം, സ്നോ, മിസ്റ്റ്, അതേ ആ ആ പാറയെ വിട്ടുമാറും. ആ പാറ എന്ന് പറയുന്ന ജീവിതത്തിന്റെ കഠിനമായ അനുഭവങ്ങളാണ്, പാറയ്ക്ക് തുല്യമായ ജീവിതത്തിന്റെ പ്രയാസങ്ങള്, പ്രതിസന്ധികള്. അങ്ങനെ ആ പാറയെ ഹിമം ഒരിക്കലും വിട്ടുമാറത്തില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ഹിമം പെയ്തിറങ്ങാൻ. ലെബാനോന്റെ ഒരു പ്രത്യേകത അതാണ്, ലെബാനോനിൽ എപ്പോഴും ആ കരിമ്പാറയുടെ പുറത്ത് നോക്കിയാൽ, പകലത്ത് നോക്കിയാൽ ഹിമം ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അത് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? ജീവിതത്തിന്റെ കഠിനമായ കരിമ്പാറയുടെ തുല്യമായ അനുഭവങ്ങളുടെ നടുവിലൂടെ പോകേണ്ടി വരുമ്പോൾ ഹിമം, ദൈവകൃപ, ദൈവത്തിന്റെ ദയ ആ പാറയെ വിട്ടുമാറാതെ. ലെബാനോനിലെ ഹിമം അതിലെ പാറയെ വിട്ടുമാറുമോ? അതിലെ തണുത്ത വെള്ളം, അതേ ആ അതേ മഞ്ഞ് ഉരുകി വരുന്നതായിട്ടുള്ള ആ അനുഗ്രഹീതമായിട്ടുള്ള ആ വെള്ളം ആ ദേശത്തുനിന്ന് വിട്ടുമാറാതെ എപ്പോഴും അതിനെ സമൃദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന, അതിനെ നർച്ചർ ചെയ്യുന്ന, അതിനെ ഫർട്ടൈലാക്കുന്നതായിട്ടുള്ള, സമ്പുഷ്ടമാക്കുന്നതായിട്ടുള്ള ലെബാനോനിലെ ഹിമം. അപ്പം ദൈവത്തിന്റെ ദയ വിട്ടുമാറില്ല, സാന്നിധ്യം വിട്ടുമാറില്ല, വാക്തത്വം വിട്ടുമാറില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, ഓൾ സഫിഷ്യന്റ് ഗാഡ്, സകലത്തിനും മതിയായ ദൈവം. പ്രിയപ്പെട്ടവരെ, അരിഷ്ടയാണ്, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളാണ്, ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ കടന്നു വരാം. ആമേ. അപ്പോസ്തലർ 27:14 നമുക്ക് വായിക്കുന്നു, പൗലോസ് അപ്പോസ്തലന് തന്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ റോമിലേക്ക് പോകുമ്പോൾ ആ കപ്പലിനെതിരെ കടലിൽ ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ്, ഈശാനമൂലനാകുന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ പൗലോസ് ശ്രീഖനയുടെ അടുക്കൽ ഇറങ്ങി വന്നു, പൗലോസെ ഭയപ്പെടുന്ന, ഈ കപ്പലിലുള്ള ആർക്കും ജീവഹാനി വരികയില്ല, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ വന്ന് അവനെന്നോട് പറഞ്ഞു, കപ്പലിന് നാശമുണ്ടാകാം, പക്ഷെ ഇതിൽ യാത്ര ചെയ്യുന്ന ആർക്കും ഹാനി സംഭവിക്കുകയില്ല. കൊടുങ്കാറ്റാടിച്ചു, പക്ഷെ വാക്തത്വം മുറുകെ പിടിച്ചു. പൗലോസിന്റെ വാക്തത്വം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങൾ മാറിപ്പോകാം, കുന്നുകൾ നീങ്ങിപ്പോകാം, ദൈവത്തിന്റെ ദയ ഒരിക്കലും വിട്ടു മാറത്തില്ല. വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം, ആര് വിട്ടുമാറിയാലും എന്റെ ദയ നിന്നെ വിട്ടുമാറില്ല, എന്റെ സമാധാന നിയമം, എന്റെ വാക്തത്വം നിന്നെ വിട്ടുമാറത്തില്ല. ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഞാൻ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും തലമുറയുടെ വിഷയമോ ജീവിതത്തിന്റെ ഭാരങ്ങളോ അന്നത്തേക്കുള്ള ആവശ്യങ്ങൾ എങ്ങനെ നടക്കും എന്നോർത്ത് ദൈവമേ ആ വ്യക്തി എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചു, എന്റെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ ബോംബെ പോയപ്പോൾ അല്ലെങ്കിൽ ഗൾഫിൽ പോയപ്പോൾ ഇന്നാരൊക്കെ സഹായിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ പല വഴികളും അടയപ്പെട്ടു. ദൈവമേ പ്രതീക്ഷകൾ മങ്ങിപ്പോയി. എല്ലാ സ്ഥാനത്തായി സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളുടെ ചില്ലുകൊട്ടാരങ്ങൾ, സുന്ദര സ്വപ്നങ്ങളുടെ ചില്ലുകൊട്ടാരങ്ങളൊക്കെ തകർന്നോ എന്ന് ചിന്തിക്കും. ഇല്ല സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അവരുടെ വാക്തത്വം ഒരിക്കലും തന്നെ വട്ടുമാറില്ല. എത്ര പേർ ആ വാക്തത്തെ മുറുകെ പിടിക്കും? കർത്താവിന്റെ വാക്തത്വത്തിൽ നിങ്ങൾ പാദങ്ങൾ ഊന്നുക, വാക്തത്വത്തെ മുറുകെ പിടിക്കുക. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസമായി തരട്ടെ. ഏതെങ്കിലും കൊടുങ്കാറ്റുകൾ, പെരുങ്കാറ്റുകൾ, ഈശാനമോന് പ്രതികൂലങ്ങൾ, നടുക്കടലിൽ നട്ടം തിരിയുന്ന, നടുക്കടലിൽ നിന്നെ ചുഴറ്റിയെറിഞ്ഞ്, നീ നടുക്കടൽ ആഴത്തിൽ മുങ്ങിപ്പോകുമോ എന്ന് ചിന്തിക്കുന്നു. ഭയങ്കരമായ കൊടുങ്കാറ്റുകൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞ് 4-ാം യാമത്തിൽ ശിഷ്യന്മാരെ ആടി ഉരയുന്ന പടകിൽ വാടി തളർന്ന് ആതിരാവിലെ കുഴഞ്ഞ് തളർന്നവരെ അവസരമായി മരണത്തോ മുഖാമുഖം കാണുമ്പോൾ 4-ാം യാമത്തിൽ കടൽ മീത് കടന്നു വന്ന് കൃത്യം ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ വരും, അവൻ നമ്മെ കൈവിടില്ല. അവസാന നിമിഷത്തിലും ഏത് ജീവിതത്തിലും ഏത് സാഹചര്യത്തിലും യേശുവെ വിളിച്ചാൽ അവൻ വരും. അവനെ വിളിക്കൂ, യേശുവെ സഹായിക്കണമേ, വരണമേ,
അജീവത്തിലേക്ക് വരണമേ. പർവ്വതങ്ങൾ മാറാം, കുന്നുകൾ മാറിപ്പോകത്തില്ല. അജഞ്ചലമെന്ന് ചിന്തിക്കുന്ന പലതും ലോകത്തിൽ മാറിപ്പോകാം, പക്ഷെ എന്റെ ദയ എന്നെ വിട്ടു മാറില്ല, എന്റെ കരുണ എന്നെ വിട്ടു മാറില്ല, എന്റെ വാക്തത്വം സമാധാനമെന്ന് എന്നെ വിട്ട് മാറും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ദയവായി കണ്ണുകളടച്ചിട്ട് ഞാൻ ഈ വാക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കും സ്ഥാനത്ത് ജീവിതത്തില് നിങ്ങൾ അനുഭവിക്കുന്ന ഭാര ഹോസ്പിറ്റലില്, ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മനോഭാരത്തോടെ ആയിരിക്കാം. കർത്താവായ യേശുവേ, നിന്റെ ദയ ഒരിക്കലും എന്നെ വിട്ടു മാറില്ലെന്ന്, നിന്റെ വാക്തത്വം, നിന്റെ ആശ്വാസം, നിന്റെ സാന്നിധ്യം, വിട്ടു മാറാത്ത ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം കർത്താവ് ആ സാന്നിധ്യത്തിന്റെ അടുക്കലേക്ക് വരും. യേശുവെ മനസ്സിലാണ്. കർത്താവായ യേശുവെ, പ്രാർത്ഥന ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അറിയാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ധൈര്യം നൽകണം, ആശ്വാസം നൽകണം, നിശ്വാസം വർദ്ധിപ്പിക്കണം. കൊടുങ്കാറ്റിനാൽ തകർന്നു തരിപ്പണമായി, ഇനി ഒരു പ്രതീക്ഷിക്കുകയില്ലെന്ന് ചിന്തിച്ച് അടഞ്ഞ അധ്യായം പോലെ ഭാവിയെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഹോദരങ്ങൾ, വേദനിക്കുന്ന സഹോദരങ്ങൾ, നീറിപ്പുകയുന്ന സഹോദരങ്ങൾ, ഉറക്കം നഷ്ടപ്പെട്ട് കണ്ണുനീരുകൊണ്ട് തലയിണ നനച്ച് ഭാരപ്പെടുന്ന സഹോദരൻ, വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവർക്ക് ആശ്വാസം നൽകണം, വിടുത നൽകണം. കർത്താവെ, അവരെ സൗഖ്യമാക്കിയതിനാൽ വിടുവിച്ചിരുന്ന ആ സ്തോത്രം യേശു നാമത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് ചലനയും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. കർത്താവ് പരിഹരിക്കപ്പെട്ട ചെറുമറിയും. God bless you.